ദേവീഭക്തയായ പാർവതിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴക്കാലം. ഇളയിടത്തെല്ലാം തകർക്കുവാനും ദേവീക്ഷേത്രത്തിലെ അളവറ്റ നിധി സ്വന്തമാക്കുവാനും ചാത്തനെ ഉപയോഗിച്ചുള്ള ത്രിവിക്രമന്റെയും സുഭദ്രയുടെയും ഗൂഢനീക്കങ്ങൾ. പാർവതിയെയും ഇളയിടത്തില്ലത്തെയും രക്ഷിക്കാൻ അമ്മ മഹാമായയുടെ അംശാവതാര പിറവി സംഭവിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി ചെമ്പട്ട് തുടർന്ന് കാണുക. ദേവി കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്ന് അനങ്ങ പോലെ ചെയ്യണില്ലല്ലോ. അച്ഛന്റെ വിരള് പോലും ഒന്ന് അനങ്ങണില്ലല്ലോ മുത്തശ്ശി. എന്താ കുട്ടിയെ ഈ കാട്ടണേ? പാടില്ല. സന്ധിബന്ധങ്ങളും പേശികളും ഒക്കെ അയച്ചിട്ടിരിക്കുക. തമ്പുരാട്ടി അങ്ങട്ട് കൂട്ടിക്കളൂ. ശ്രമിക്കണുണ്ട് കുട്ടിയെ, വേണ്ടതെല്ലാം ചെയ്യണുണ്ട്. മോളല്ലേ വിളിക്കണേ. മോനെ വാസു, ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാ ഇത്രയെങ്കിലും ഔഷധം മാത്രം പോരാ ജീവനെ ഉണർത്താൻ. അച്ഛനു വേണ്ടി പ്രാണപ്രതിഷ്ഠാ മന്ത്രം ചൊല്ലിക്കോളൂ. Thank you.
ദേശാരി നടത്താൻ ഉറപ്പിച്ചിട്ടും ഒരു ദുഷ്കർമ്മം കൂടി ചെയ്യേണ്ടി വന്നു. അതിനുള്ള ശിക്ഷ എന്റെ മോള്. ഈ ലോകത്ത് എനിക്ക് അവളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഈ കൈകൊണ്ട് തന്നെ പാപിയാതിരുമേനെ ഞാൻ ദേവചൈതന്യമുള്ള ഇവിടെ വന്നിരിക്കാൻ പോലും അർഹതയില്ലാത്ത മഹാപാപി. തന്റെ വേദന കാണാൻ വയ്യ പണിക്കരെ. അതുകൊണ്ടാ തന്റെ മകള് മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഞാൻ വരാതിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്റെ കർമ്മങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഫലങ്ങളെപ്പറ്റിയോ ഒന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. ഒന്നു പറയാം, മകളുടെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന കുറ്റബോധത്തിൽ ഇങ്ങനെ നീറേണ്ടതില്ല. അരുതാത്തത് നടന്നതിന് കാരണക്കാരൻ മകനാണല്ലോ. അവൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടത് ഞാൻ നിമിത്തമാ. ആ നിലയ്ക്ക് ഞാൻ തന്നെയാ മഹാപാപി. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഈ കടുങ്ങല്ലൂർ ദേശത്ത് ഇനി അധിക നാൾ ഞാൻ ഉണ്ടാവില്ല. ഒരു യാത്ര പോകാൻ ആലോചിക്കുക, കാശിയിലേക്കോ ഹിമാലയത്തിലേക്കോ. പാപക്കരയൊക്കെ ഈ ജന്മത്തിൽ തന്നെ കഴുകിക്കളയാനായാൽ. നല്ല തീരുമാനം അത്. തനിക്കത് വലിയ സമാധാനം തരും. അല്ല, അപ്പൊ തന്റെ മൂർത്തി? ചാത്തനെ ഞാൻ സ്വതന്ത്രനാക്കി ചാത്തൻപുര അടച്ചിടാനാ ആദ്യം തീരുമാനിച്ചത്. പിന്നെ ഓർത്തപ്പോ ചാത്തനെ ഉപയോഗിച്ച് സൽക്കർമ്മങ്ങളും നിവർത്തിക്കാമല്ലോ. അങ്ങനെ ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ എല്ലാ ആചാരങ്ങളോടും വിധികളോടും കൂടി ചാത്തനെ കൈമാറാൻ ഞാൻ തയ്യാറാ. അങ്ങനെ ആരാ? എന്താ അവിടെ നിന്ന് നോക്കി നിൽക്കണത്? ചെന്ന് അങ്ങേരെ കൊണ്ട് എങ്ങനെയെങ്കിലും പറയിക്കേ ചാത്തനെ ഏറ്റുവാങ്ങാൻ സമ്മതമാണെന്ന്. ഉണ്ടല്ലോ ഒരാള്, ഗോവിന്ദൻ. എന്തായാലും അയാൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ഇല്ല, അത് ശരിയാവില്ല. അവൻ ചാത്തൻ സേവകനായാൽ എന്നെ പോലെ ദുഷ്കർമ്മങ്ങളെ ചെയ്യൂ, അതുറപ്പാ. അസുരമൂർത്തികളെ സേവിക്കും, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ആവർത്തിക്കും. എന്നിട്ടൊടുവിൽ എന്റെ മകനും ഇങ്ങനെ നീറി നീറി. വേണ്ട, അവനൊരു കുഞ്ഞു പറക്കാനിരിക്കുക. എന്നെങ്കിലും മാനസാന്തരത്തിന് വിധിയുണ്ടെങ്കിൽ ഭാര്യയോടും കുഞ്ഞിനോടും ഒപ്പം നന്നായി ജീവിക്കട്ടെ. അതും സന്തോഷം. ചാത്തന ഒഴിവാക്കണമല്ലോ, എന്ത് ചെയ്യും? ആർക്ക് കൈമാറും? ഹഹഹഹ
അരുത്, പാടില്ല. എനിക്ക് മനസ്സിലായി, എല്ലാം ദേവി മാറ്റിത്തരുമെന്ന് വിശ്വസിച്ചോളൂ, ഒക്കെ ശരിയാവുന്നേ. ശരിക്കും ഞാനിവിടെ അടുത്തുള്ളതാ. പലവട്ടം കണ്ടിട്ടുണ്ട് പാർവതിയെ. അനുഭവിച്ച സങ്കടങ്ങളെ പറ്റിയും ധാരാളം കേട്ടിരിക്കണം. ഭഗവാൻ ശിവനും പാർവതിക്കും വരെ ശനിദശ ഉണ്ടായിരുന്നല്ലോ, കേട്ടിട്ടില്ലേ? കുറവന്റെയും കുറത്തിയുടെയും വേഷത്തിൽ അവർക്ക് കാട്ടിൽ ഒളിച്ചു പാർക്കേണ്ടി വന്ന കഥയൊക്കെ. ഒരു നല്ല നാൾ വരും പാർവതിക്ക്, ഉറപ്പായും വരും. നന്നായി പ്രാർത്ഥിച്ചോളൂ. അച്ഛനിങ്ങനെ സങ്കടപ്പെടണേ, സഹിക്കണില്ല. മോൾക്കിത് കണ്ടിട്ട് സഹിക്കാനാവണില്ല. സങ്കടപ്പെടല്ലേ അച്ഛാ, കരയല്ലേ. ഓപ്പ, ഇല്ലത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണോ അതോ അമ്പലത്തിലെ അവസ്ഥ ആലോചിച്ചിട്ടാണോ? നേരെയാവും, ഒക്കെ നേരെയാവും. മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛാ, ദേ ഇത്തിരി സംഭാരം കുടിച്ചേ. അച്ഛൻ്റെ ഇപ്പോഴത്തെ സങ്കടത്തിന് കാരണം മറ്റൊന്നുമല്ല, ഞാനും ധാത്രിയെടുത്തി ശങ്കരമാമയൊക്കെ പറഞ്ഞല്ലേ മുത്തശ്ശി. ദേവിയുടെ ചൈതന്യം ഇല്ലാണ്ടായി എന്നുള്ളത് നേരെ തന്നെയാ. എന്നാലും അമ്മ നമ്മളെ കൈവിടില്ല, എങ്ങടും പോയില്ല. എന്നാലും അമ്മ നമ്മളെ കൈവിടില്ല, എങ്ങടും പോയില്ല. നമ്മളെ കൈവിട്ട് ദേവി എങ്ങോട്ടും പോവില്ലേ മുത്തശ്ശി. തോന്നിയതാ, ഒക്കെ മുത്തശ്ശിക്ക് തോന്നിയതാ. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ സമാധാനിച്ചോളാം മുത്തശ്ശി. ഇത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ മോൻ ഇവിടുന്ന് എഴുന്നേൽക്കണം. അമ്മ വിളിക്കുന്നുണ്ട്, സകല ഈശ്വരന്മാരെയും വിളിക്കുന്നുണ്ട്. ഒക്കെ ഭേദാവുന്ന വൈദ്യരും പറഞ്ഞിരിക്കണം.
അമ്മ ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പാർവതിക്ക് നീയേ ഉള്ളൂ. ആരാധന നടത്തി എളയടത്തമ്മയുടെ ശക്തി തിരിച്ചെടുക്കാൻ എന്റെ കുട്ടിയുള്ളൂ. നടക്കും വാസു, മോൻ എഴുന്നേൽക്കും. എന്റെ മോളെ ഈ ഇല്ലത്തിനെയും കാത്ത് എളയിടത്തിനെയും പരിപാലിച്ച് എത്രയോ കാലം എന്റെ മോൻ ഇവിടെ ഉണ്ടാവും. അതിനായി പരാശക്തി അനുഗ്രഹിക്കും. അങ്ങനെ തന്നെ കരുതണു അമ്മ, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവിടുന്ന് പുതിയ കാര്യസ്ഥം വന്നിരിക്കണു, കാണണോന്ന്. എന്തോ പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? എന്താണോ? തിരുമേനി, ചാത്തൻ സേവയുടെ പേര് നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പൊന്നും പണവും തിരിച്ചു കൊടുക്കണമെന്നാ പറയണത്. അല്ലെങ്കിൽ ദേശക്കാരൊന്നാകെ ഇളകി വരും ഇങ്ങോട്ട്. പിന്നെ എന്താ ഏതാണെന്നൊന്നും പറയാനൊക്കൂല. അവിടുന്ന് പൊന്നു തിരുമേനി, ഒരു തീരുമാനം ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഇല്ലെങ്കിൽ ദേശക്കാര് വരുമെന്ന് പറഞ്ഞാ വരും. ചിലപ്പോ ഇല്ലത്തിന് വരട്ടെടാ, ഏതെമ്പോക്ക് വേണമെങ്കിലും വരട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. മനിക്ക് തീ കൊളുത്താണെങ്കിൽ കൊളുത്തട്ടെ, കത്തിച്ചാമ്പലാവട്ടെ, എല്ലാം എരിഞ്ഞു തീരട്ടെ. അച്ഛനെ തോൽപ്പിച്ചത് സാരമില്ല, നീ സ്വയം തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. ദേശക്കാരുടെ മുന്നിൽ നീ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമല്ലോ. ആ നിലയിലേക്ക് എന്നെ എത്തിച്ചത് നിങ്ങളും കൂടിയാ. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. പറഞ്ഞത് നേരെ തന്നെയാ. ചാത്തൻ സേവ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏറെ പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ. കണക്കില്ലാത്ത പൊന്നും പണവും. ഈ കടുങ്ങല്ലൂർ ദേശത്ത് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല സുഭദ്രെ, ശിരസ്സുയർത്ത് നടക്കാനാവില്ല. ത്രിവിക്രമന്റെ ജീവിതം ഇവിടെ തീരട്ടെ, തീർക്കാൻ പോവാ ഞാൻ. മോനെ, അയ്യോ, എന്താ ഇത്? അച്ഛ ഇങ്ങനെ ഒരു പാഴ് ജന്മം മകനായിട്ട് പിറന്നില്ല എന്ന് കരുതിയാ മതി അച്ഛൻ. കഷ്ടം.
സ്വാഗ്നേ പ്രതിജാഗ്രഹീ ത്വമിഷ്ടാ പുരുതേ സംസ്യജ്ഞേതാമയം ച അസ്മിന് തഥാസ്തേ അധോസ്തരാസ്മിന് വിശ്വദേവ യജമാനശ്ച സ്വീദദ ചാത്തൻ, ആ അസുരമൂർത്തി ഇനി ഇവിടെയില്ല, പകരം വിഘ്നേശ്വരൻ വരും. ഗണപതിയെ വച്ചാരാധിക്കുന്നിടത്ത് ചാത്തൻ സേവ നടത്താൻ കഴിയുതിരുമെനിക്ക്.